ദൈവവചനത്തിലെ വലിയൊരു സത്യങ്ങൾ ചിന്തിക്കുവാൻ ദൈവം നമുക്ക് വീണ്ടും ഒരവസരം തന്നതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വിശ്വസ്തതയ്ക്കുള്ള സ്ഥാനം എത്ര വലുതാണ് എന്നുള്ളത് നാം ചിന്തിച്ചു വരികയാണല്ലോ. ദൈവം നമ്മുടെ അനുദിന ജീവിത പരിതസ്ഥിതികളിൽ നമ്മുടെ വിശ്വസ്തതയെ അളക്കുകയും അതനുസരിച്ച് നമുക്ക് ഉയർച്ച നൽകുകയും ചെയ്യുന്നു എന്നുള്ളതാണ് നാം കഴിഞ്ഞ രണ്ട് പ്രാവശ്യമായി ചിന്തിച്ച് വരുന്ന വിഷയം. നമ്മുടെ ജീവിതത്തിൽ ധനത്തോടും വസ്തുക്കളോടുള്ള ബന്ധത്തിൽ നാം ദൈവത്തോട് വിശ്വസ്തത പുലർത്തുമോ? പാപം ചെയ്യുവാനുള്ള പരീക്ഷകളുടെ മധ്യത്തിൽ പാപത്തേക്കാൾ ദൈവത്തെ നാം സ്നേഹിക്കുന്നു, അവനോട് നാം വിശ്വസ്തത പുലർത്തുന്നുവെന്ന് നമ്മുടെ പ്രവൃത്തികളാൽ നാം തെളിയിക്കുമോ എന്നുള്ള കാര്യങ്ങൾ നാം കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ ചിന്തിക്കുകയുണ്ടായല്ലോ. അതുമാത്രമല്ല, ജീവിതത്തിൻ്റെ മറ്റനേക സന്ദർഭങ്ങളിലും ദൈവം നമ്മുടെ വിശ്വസ്തത പരിശോധിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള കഷ്ടങ്ങളും വേദനകളും പരിശോധനകളും വരുമ്പോൾ അതിൻ്റെ മധ്യത്തിൽ നാം ദൈവത്തോട് വിശ്വസ്തത പുലർത്തുമോ എന്നറിയുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 22 അധ്യായത്തിൽ അബ്രഹാമിനോട് അവൻ്റെ മകനെ യാഗം കഴിക്കുവാൻ ദൈവം ആവശ്യപ്പെടുന്നതായി നാം വായിക്കുന്നു. അവിടെ വളരെ വിഷമമുള്ള ഒരു കാര്യമാണ് ദൈവം അബ്രഹാമിനോട് പറഞ്ഞത് എന്ന് വരികിലും ദൈവത്തോട് വിശ്വസ്തത പുലർത്തുവാൻ അബ്രഹാം ആ കൃത്യം നിർവഹിക്കുവാൻ ഒരുങ്ങുന്നതായി നാം വായിക്കുന്നുണ്ട്. അബ്രഹാം വാസ്തവത്തിൽ ദൈവത്തെ ഭയപ്പെടുന്നവനാണ് എന്ന് അത് മുഖാന്തരം അബ്രഹാം തെളിയിച്ചതായും ദൈവം അതിന് അവനെ അഭിനന്ദിക്കുന്നതായിട്ടും നാം ഉൽപ്പത്തി 22 വായിക്കുന്നുണ്ട്. ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയ ഒരു പരിശോധനയുടെ മധ്യത്തിൽ ഞാൻ ദൈവത്തെ മാനിക്കുന്നു, ദൈവത്തോട് ഞാൻ വിശ്വസ്തത പുലർത്തുമെന്ന് തൻ്റെ പ്രവൃത്തിയിൽ കൂടെ അബ്രഹാം തെളിയിച്ചു. ഇയ്യോബിന് ജീവിതത്തിലുണ്ടായ പരിശോധനയെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട്. ഇയ്യോബ് തൻ്റെ വലിയ പരിശോധനയുടെ മധ്യത്തിലും ദൈവത്തെ തള്ളിപ്പറയുകയോ ദൈവത്തിന് ഭോഷത്വം ആരോപിക്കുകയോ ചെയ്തില്ല എന്ന് നാം തിരുവെഴുത്തിൽ നിന്ന് മനസ്സിലാക്കുന്നു. അവൻ്റെ പ്രിയ ഭാര്യ പോലും ദൈവത്തെ ത്വജിച്ച് പറഞ്ഞ് മരിച്ചു കളക എന്ന് ഉപദേശിച്ചപ്പോഴും അവളെ ശാസിക്കുകയല്ലാതെ ഒരു നിലയിലും ദൈവത്തിനെതിരെ ഒരു വാക്കുപോലും ഇയ്യോബ് ഉരിയാടുന്നതായി നാം കാണുന്നില്ല. ഇയ്യോബിൻ്റെ ജീവിതത്തിൽ ഏറ്റവും കഠിനമായ പരിശോധനയിൽ കൂടെ കടന്നു പോകുമ്പോഴും അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി കാത്തിരിക്കും എന്ന് പറഞ്ഞ് ദൈവത്തോടുള്ള അവൻ്റെ വിശ്വസ്തത അവൻ പ്രദർശിപ്പിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ ആഴ്ച നാം ചിന്തിച്ചതുപോലെ പാപം ചെയ്യുവാനുള്ള പരീക്ഷകളുടെ മധ്യത്തിൽ ദൈവത്തോട് വിശ്വസ്തത പുലർത്തണം എന്ന് പറയുന്നത് പോലെ തന്നെ പ്രധാനമാണ് ജീവിതത്തിൽ കഷ്ടതകളും വൈഷമ്യങ്ങളും വരുമ്പോൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ പരിശോധനയുടെ മധ്യത്തിലും ദൈവത്തോട് വിശ്വസ്തത പുലർത്തി നാം നിൽക്കുക എന്നുള്ളത്. ദൈവത്തിന് ഭോഷത്വം ആരോപിക്കാതെ ദൈവത്തിൻ്റെ വഴികളെ വിശ്വസിച്ച് ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കെഴുത്താണിരിക്കുവാൻ നമുക്ക് സാധിച്ചാൽ അത് ജീവിതത്തിൽ വലിയ ഒരു വിജയമായിരിക്കും. അങ്ങനെയുള്ള വിശ്വസ്തരെ ഉയർത്തുവാൻ ആദരിക്കുവാൻ ആഗ്രഹിക്കുന്നവനാണ് ദൈവം. മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രകോപനങ്ങൾ ഉണ്ടാകുമ്പോഴും അവിടെയും നമ്മുടെ വിശ്വസ്തത ദൈവം പരിശോധിക്കുകയാണ് എന്ന് നാം ഓർക്കണം. പ്രകോപനങ്ങളുടെ മധ്യത്തിൽ പലപ്പോഴും തോറ്റുപോകുന്നവരായി ആ പ്രകോപനങ്ങൾക്ക് കീഴ്പ്പെട്ട് ജഡീകമായി അതിനോട് പ്രതികരിക്കുന്നവരായി നാം ഇരുന്നു പോകാറുണ്ട്. തിരുവെഴുത്തിൽ പ്രകോപനങ്ങളുടെ ആ പല സന്ദർഭങ്ങളെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട്. അതിന് ഏറ്റവും നല്ല രണ്ട് ഉദാഹരണങ്ങൾ ശൗലിൻ്റെയും ദാവീദിൻ്റെയും ജീവിതത്തിൽ നിന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. 1 ശമൂവേൽ 18 അധ്യായത്തിൻ്റെ 6 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ദാവീദ് ഗോല്യാത്തിനെ കൊന്ന ശേഷം മടങ്ങി വരുമ്പോൾ ഇസ്രയേലിലെ സ്ത്രീകൾ ഗാനപ്രതിഗാനമായി ശൗൽ 1000 കൊന്നു, ദാവീദോ 10000 എന്ന് പാടുന്നതായി നാം വായിക്കുന്നു. ആ പാട്ട് കേട്ടപ്പോൾ ശൗലിന് ഏറ്റവും കോപം വന്നു. തന്നേക്കാൾ അധികം ദാവീദ് മാനിക്കപ്പെടുന്നു എന്നുള്ള ആ ചിന്ത ശൗലിനെ അസ്വസ്ഥനാക്കി. നാം വായിക്കുന്നത് ശൗൽ ഏറ്റവും കോപിച്ചു 8 വാക്യം. അതിൻ്റെ താഴെ നാം വായിക്കുന്നു, അതവൻ അനിഷ്ടമായി
ഒൻപതാം വാക്യത്തിൽ ഷൗലിൻ്റെ ദാവീദിനോട് കണ്ണുകടി തുടങ്ങി എന്നും പന്ത്രണ്ടാം വാക്യത്തിൽ ദാവീദിനെ അവൻ ഭയപ്പെട്ടു എന്നും നാം വായിക്കുന്നു. താഴെ പതിനഞ്ചാമത്തെ വാക്യത്തിൽ ഷൗൽ അവങ്കൽ ആശങ്കിതനായിത്തീർന്നു. ഇരുപത്തിയൊൻപതാം വാക്യത്തിൽ പിന്നെയും ദാവീദിനെ അധികം ഭയപ്പെട്ടു. പത്തൊൻപതാം അധ്യായം ഒന്നാം വാക്യം പറയുന്നത് ദാവീദിനെ കൊല്ലണം എന്ന് ഷൗൽ കൽപ്പിച്ചു എന്നാണ്. ഷൗൽ അസൂയയാൽ പ്രകോപിതനായപ്പോൾ ഈ ദാവീദ് എന്ന് പറയുന്ന ബാലൻ വന്നതുകൊണ്ടാണ് ഗോല്യാത്തിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുവാനിടയായത് എന്ന് ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞ് ദൈവകരങ്ങളിൽ ആ കാര്യം ഭരമേൽപ്പിക്കേണ്ടതിന് പകരം തന്നേക്കാൾ ഉന്നതമായ സ്ഥാനം ദാവീദിന് സ്ത്രീകൾ കൊടുത്തുവല്ലോ എന്നോർത്ത് അസൂയപ്പെട്ട് പ്രകോപനത്തിൻ്റെ മധ്യത്തിൽ ദൈവത്തോട് വിശ്വസ്തത പാലിക്കുന്നതിൽ അവൻ പരാജയപ്പെട്ടു. അതിൻ്റെ ഫലമായി ദാവീദിനെ തൻ്റെ നിത്യശത്രുവായി കാണുകയും അവൻ്റെ പിന്നാലെ ഓടി അലയുവാൻ ഷൗലിന് ഇടയായിത്തീരുകയും ചെയ്തു. എന്നാൽ ശമുവേലിൻ്റെ പുസ്തകത്തിൽ തന്നെ ദാവീദിൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു പ്രകോപനത്തെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട്. ആ സന്ദർഭത്തിൽ രണ്ട് ശമുവേൽ പതിനാറാം അധ്യായത്തിലാണ് നാം അത് വായിക്കുന്നത്. തൻ്റെ മകനായ അബ്ശാലോമിനെ ഭയപ്പെട്ട് കൊട്ടാരം വിട്ട് ഓടിപ്പോകുന്ന ദാവീദ് രാജാവിനെ ശപിക്കുകയും കല്ലെറിയുകയും ചെയ്യുവാൻ ഷിമി എന്ന് പറയുന്ന ഒരു നീചൻ ആ വഴി വന്നതായിട്ട് നാം വായിക്കുന്നു. ആ ഷിമി ദാവീദിനെ ശപിച്ചുകൊണ്ട് കല്ലെറിഞ്ഞുകൊണ്ട് മണ്ണും പൂഴിയും വാരിയിട്ടുകൊണ്ട് ദാവീദിനെതിരെ ആ പ്രകോപനത്തിൻ്റെ വാക്കുകൾ ഉച്ചരിച്ചുകൊണ്ട് അവൻ്റെ സമീപത്തുകൂടെ നടക്കുന്നതായിട്ട് നാം കാണുന്നു. ആ വേളയിൽ ദാവീദിൻ്റെ അനുചരന്മാർ ഷമിയെ വകവരുത്തുവാൻ ആഗ്രഹിച്ച് ദാവീദിനോട് അനുവാദം ചോദിച്ചു എന്ന് വരികിലും ദാവീദ് പറഞ്ഞ മറുപടി രണ്ട് ശമുവേൽ പതിനാറിൻ്റെ പതിനൊന്നാമത്തെ വാക്യത്തിലുണ്ട്. അവൻ ശപിക്കട്ടെ, യഹോവ അവനോട് കൽപ്പിച്ചിരിക്കുന്നു, പക്ഷേ യഹോവ എൻ്റെ സങ്കടം നോക്കി ഇന്നത്തെ ഇവൻ്റെ ശാപത്തിന് പകരം എനിക്ക് അനുഗ്രഹം നൽകും. ദൈവം അനുവദിച്ചിരിക്കുന്ന ഒരു കാര്യമാണിത്, അതുകൊണ്ട് നാം അതിനെതിരെ പ്രതികരിക്കേണ്ടതായിട്ടില്ല എന്ന് ദാവീദ് പറയുകയാണ്. തൻ്റെ ജീവിതത്തിലുണ്ടായ ഈ വലിയ പ്രകോപനത്തിൻ്റെ മധ്യത്തിലും ദൈവത്തിൻ്റെ കരം അതിൻ്റെ പിന്നിൽ ദാവീദ് കാണുകയാണ്. ദൈവം അനുവദിച്ചിട്ടാണ് എനിക്കിത് സംഭവിക്കുന്നത്, അതിൽ ദൈവം ഒരു നന്മ കണ്ടു കാണും, അതുകൊണ്ട് ഞാൻ ജഡീകമായി പ്രതികരിക്കുവാൻ പാടില്ല എന്ന് പറഞ്ഞ് ആ സന്ദർഭത്തിൽ ശാന്തനായിരിക്കുന്ന ദാവീദിനെ നമുക്ക് കാണുവാൻ കഴിയും. നമ്മുടെ ജീവിതത്തിലും ഷൗലിൻ്റെയും ദാവീദിൻ്റെയും ജീവിതത്തിൽ ഉണ്ടായതുപോലെ പ്രകോപനങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭങ്ങളുണ്ടാകും. നമുക്കെതിരെ ആളുകൾ എന്തെങ്കിലും പറഞ്ഞെന്ന് വരാം, നമ്മെ കോപിപ്പിക്കുന്ന നിലയിൽ ആളുകൾ പെരുമാറിയെന്ന് വരാം. എന്നാൽ ദൈവത്തിൻ്റെ അറിവോ സമ്മതമോ കൂടാതെ ആർക്കും ഒരു ദോഷവും എനിക്ക് ചെയ്യാൻ കഴിയുകയില്ല എന്ന് പൂർണ്ണമായി വിശ്വസിച്ച് ന്യായമായി വിധിക്കുന്നുവെങ്കിൽ, കാര്യം പരമേൽപ്പിച്ച് ദൈവത്തോട് വിശ്വസ്തത നാം പുലർത്തുമെങ്കിൽ ദൈവം നമ്മെ ആദരിക്കുകയും ഉയർത്തുകയും ചെയ്യും. മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പരാജയങ്ങൾ സംഭവിക്കുമ്പോഴും നമ്മുടെ വിശ്വസ്തത ദൈവം പരിശോധിക്കുവാൻ ആഗ്രഹിക്കുന്നു. ദാവീദിൻ്റെ ജീവിതത്തിൽ തനിക്ക് വലിയൊരു പരാജയം സംഭവിച്ച കാര്യം നാം വായിക്കുന്നുണ്ടല്ലോ. രണ്ട് ശമുവേൽ പന്ത്രണ്ടാം അധ്യായത്തിൽ ബത്ത്ശേബയുമായുള്ള ബന്ധത്തിൽ വലിയൊരു വീഴ്ച ദാവീദിൻ്റെ ജീവിതത്തിലുണ്ടായി. എന്നാൽ അതിൻ്റെ പതിമൂന്നാം വാക്യം നാം വായിക്കുമ്പോൾ നാഥാൻ പ്രവാചകൻ തൻ്റെ തെറ്റിനെക്കുറിച്ച് ഓർപ്പിച്ചപ്പോൾ ദൈവസന്നിധിയിൽ ഞാൻ തെറ്റ് ചെയ്തു പോയി എന്ന് അവൻ സമ്മതിക്കുന്നതായി നാം വായിക്കുന്നു. 51-ാം സങ്കീർത്തനം അതിനുശേഷം താൻ എഴുതിയ സങ്കീർത്തനമാണ്. ദൈവസന്നിധിയിൽ അവൻ്റെ തെറ്റിനെ തുറന്ന് സമ്മതിച്ചുകൊണ്ട് നിനക്ക് വിരോധമായി ദൈവമേ ഞാൻ പാപം ചെയ്തു, എനിക്ക് മറയ്ക്കുവാൻ ഒന്നുമില്ല, നിൻ്റെ സന്നിധിയിൽ ഞാൻ തെറ്റുകാരനാണ് എന്ന് ആത്മാർത്ഥമായി സമ്മതിക്കുന്ന ഒരു ദാവീദിനെ നമുക്ക് കാണാം. നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങൾ വരുമ്പോൾ ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നാം ആ പരാജയങ്ങളെ ന്യായീകരിക്കുവാൻ ശ്രമിക്കുന്നവരാണോ, ആ പരാജയങ്ങൾക്ക് കാരണം കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നവരാണോ, അതോ ദൈവമുൻപാകെ ആ പരാജയങ്ങളെ ഏറ്റുപറയുവാൻ നാം സത്യസന്ധത കാണിക്കുമോ, ദൈവത്തോട് ഈ പരാജയത്തിൻ്റെ മധ്യത്തിൽ നാം വിശ്വസ്തത പുലർത്തുമോ എന്ന് ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ദാവീദിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച പരാജയം വളരെ വലുതായിരുന്നു എന്ന് വരികിലും ആ പരാജയത്തിൻ്റെ മധ്യത്തിൽ ദൈവത്തിൻ്റെ മുൻപാകെ ഏറ്റവും വിശ്വസ്തനായി അവനിരുന്നതായി നാം വായിക്കുന്നു.
ഷൗലിൻ്റെ ജീവിതത്തിലും ഇതുപോലെ സംഭവിച്ച ഒരു പരാജയത്തെക്കുറിച്ച് 1 ശമൂവേൽ 15 നാം വായിക്കുന്നുണ്ട്. അമാലേക്കരെ മുഴുവനും സംഹരിക്കണമെന്ന് 15-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ ദൈവം അവനോട് കൽപ്പിച്ചു. എന്നാൽ അമാലേക്കരെ മുഴുവൻ സംഹരിക്കാതെ അതിൻ്റെ 9-ാം വാക്യത്തിൽ എന്നാൽ ശൗലും ജനവും ആഗാഗിനെയും ആട് മാട് തടിച്ച മൃഗം എന്നിവയിൽ മേത്രമായവയെയും ഒക്കെ കുഞ്ഞാടുകളെയും ഉത്തമമായവയൊക്കെയും നിർമൂലമാക്കുവാൻ മനസ്സില്ലാതെ ജീവനോടെ സൂക്ഷിച്ചു. ദൈവം പറഞ്ഞത് അനുസരിക്കാതെ പൂർണ്ണമായി നിർമൂലമാക്കാതെ ശൗൽ പ്രതികരിച്ചുവെന്നാണ് നാം വായിക്കുന്നത്. അതിനെക്കുറിച്ച് ശമുവേൽ പ്രവാചകൻ അവനോട് സംസാരിക്കുവാൻ ശ്രമിച്ചപ്പോഴും അവൻ ന്യായം പറയുന്നവനായിട്ട് ഇരുന്നു. അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ ജനം ആടുകളിലും കാളകളിലും മേത്രമായവയെ നിൻ്റെ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിപ്പാൻ ജീവനോടെ സൂക്ഷിച്ചു, ശേഷമുള്ളവയെ ഞങ്ങൾ നിർമൂലമാക്കി കളഞ്ഞുവെന്ന് ശൗൽ പറയുന്നു. ദൈവം പറഞ്ഞ കാര്യത്തോട് അനുസരണക്കേട് കാണിച്ചിട്ട് അത് ദൈവസന്നിധിയിൽ സമ്മതിക്കുവാൻ ദൈവം ശമുവേൽ മുഖാന്തരം ഒരു അവസരം നൽകിയാറേയും ആ അവസരം പ്രയോജനപ്പെടുത്താതെ എൻ്റെ ഭാഗത്ത് തെറ്റില്ല, ദൈവത്തിന് യാഗം കഴിക്കുവാൻ ജനമാണ് ഈ ആടുകളെ കൊണ്ടുവന്നത് എന്ന് പറഞ്ഞ് അതിനെ ന്യായീകരിക്കുവാൻ അവൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഫലമായി ശൗലിനെ രാജസ്ഥാനത്തു നിന്ന് മാറ്റിയതായിട്ട് അതിൻ്റെ താഴെ 23-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു. നോക്കുക, ദാവീദിൻ്റെ ജീവിതത്തിൽ വലിയ ഒരു തെറ്റ് സംഭവിച്ചു. അവനത് ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെട്ടു. ശൗലിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച തെറ്റ് മാനുഷികമായ നിലയിൽ ദാവീദിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച തെറ്റ് പോലെ അത്ര വലുതല്ല എന്ന് നമുക്ക് തോന്നിയേക്കാം. എന്നാൽ ആ തെറ്റ് സംഭവിച്ചപ്പോൾ അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നതിന് പകരം അത് സമ്മതിക്കുന്നതിന് പകരം ആ തെറ്റ് സമ്മതിക്കാതെ അതിൽ ന്യായീകരണം പറയുന്ന ഒരു ശൗലിനെ നാം കാണുന്നു. ദൈവം അവനെ ഡിസ്ക്വാളിഫൈ ചെയ്യുകയും രാജസ്ഥാനത്തുനിന്ന് മാറ്റുകയും ചെയ്തു. നാം ചിന്തിച്ച ഈ ജീവിത സന്ദർഭങ്ങൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പലപ്പോഴും വരുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ കഷ്ടതയുടെ മധ്യത്തിൽ, പരിശോധനകളുടെ മധ്യത്തിൽ ദൈവത്തോട് വിശ്വസ്തരായിരിക്കുമോ എന്ന് ദൈവം നോക്കുന്നു. മാത്രമല്ല, പ്രകോപനങ്ങളുടെ മധ്യത്തിൽ നാം ദൈവത്തോട് വിശ്വസ്തരായിരിക്കുമോ, ജഡീകമായി പ്രതികരിക്കുമോ എന്ന് ദൈവം നോക്കുന്നു. അല്ല, നമ്മുടെ ജീവിതത്തിൽ വലിയ പരാജയങ്ങൾ ഭവിക്കുമ്പോഴും നാം അതിൻ്റെ മധ്യത്തിൽ ദൈവത്തോട് വിശ്വസ്തത പുലർത്തി നമ്മെ തന്നെ താഴ്ത്തി സത്യസന്ധതയോടുകൂടെ നമ്മുടെ പരാജയം ദൈവസന്നിധിയിൽ സമ്മതിക്കുമോ എന്ന് ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ പരാജയം വളരെ വലുതായിരുന്നാൽ തന്നെയും അത് ദൈവസന്നിധിയിൽ നാം സമ്മതിക്കുമെങ്കിൽ ദൈവം നമ്മോട് കരുണ കാണിക്കും. 1 യോഹന്നാൻ 1:9 നാം വായിക്കുന്ന പോലെ നമ്മുടെ പാപങ്ങളെ നാം ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ വിശ്വസ്തനും നീതിമാനും ആണ്. നമ്മുടെ പരാജയം എത്ര വലുതായിരുന്നാൽ തന്നെയും സത്യസന്ധതയോടുകൂടെ ദൈവസന്നിധിയിൽ അത് ഏറ്റുപറയുവാനും ദൈവത്തോട് വിശ്വസ്തത പുലർത്തുവാനും നാം മനസ്സുവെക്കുമെങ്കിൽ ദൈവം നമ്മോട് കരുണ കാണിക്കുകയും നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുമെന്നുള്ളതിന് സംശയമില്ല. അപ്പോൾ നോക്കുക, ജീവിതത്തിൻ്റെ വിവിധ പരിസ്ഥിതികളിൽ ധനത്തോടും വസ്തുവകളോടുള്ള നമ്മുടെ ബന്ധത്തിൽ പാപം ചെയ്യുവാനുള്ള പ്രേരണ നമുക്കുണ്ടാകുന്ന സന്ദർഭങ്ങളിൽ, ജീവിതത്തിൽ കഷ്ടതയും വൈഷമ്യവും ഉണ്ടാകുമ്പോൾ നമുക്കുണ്ടാകുന്ന പരിശോധനകളുടെ മധ്യത്തിൽ, നമുക്ക് അനുദിന ജീവിതത്തിലുണ്ടാകുന്ന പ്രകോപനങ്ങളുടെ മധ്യത്തിൽ തീർന്നില്ല, നാം പരാജയപ്പെടുന്ന വേളകളിലും നാം ദൈവത്തോട് വിശ്വസ്തത പുലർത്തുമോ, നാം സത്യസന്ധരായിരിക്കുമോ എന്ന് ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ദൈവം നമ്മെ പരിശോധിക്കുമ്പോൾ വിശ്വസ്തരായി നാം കാണപ്പെടുമെങ്കിൽ ദൈവം നമ്മെ ആദരിക്കും, ദൈവം നമ്മെ ഉയർത്തും, ദൈവം നമ്മെ അനുഗ്രഹിക്കും. എന്നാൽ അതിന് പകരം ദൈവസന്നിധിയിൽ വിശ്വസ്തരാകാതെ ജഡീകമായി നാം ജീവിതത്തിലെ ഓരോ സന്ദർഭങ്ങളിൽ പ്രതികരിക്കുമെങ്കിൽ അതും ദൈവം നോട്ട് ചെയ്ത് വെക്കുകയും നമ്മുടെ നന്മയ്ക്കായിട്ടല്ല നമ്മുടെ തിന്മയ്ക്കായിട്ട് അത് കാരണമായി തീരുകയും ചെയ്യും. വരുന്ന ദിവസങ്ങളിൽ ജീവിതത്തിൻ്റെ എല്ലാ പരിതസ്ഥിതികളിലും ദൈവത്തോട് നമുക്ക് വിശ്വസ്തത പുലർത്താം. നമ്മുടെ വിശ്വസ്തതയെ അവൻ പരിശോധിക്കുമ്പോൾ വിശ്വസ്തരായി നമുക്ക് കാണപ്പെടാം. എങ്കിൽ നമ്മെ ഉന്നതമായ സ്ഥാനങ്ങളിൽ, ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന സ്ഥാനങ്ങളിൽ ദൈവം നമ്മയാക്കും. കൂടുതൽ സന്തോഷവും കൂടുതൽ അനുഗ്രഹവും ദൈവം നമ്മൾക്ക് നൽകും. മറ്റുള്ളവരുടെ ജീവിതത്തിന് ഏറ്റവും അനുഗ്രഹ വിഷയമായി ദൈവം നമ്മെ തീർക്കും. ദൈവത്തോട് വിശ്വസ്തതയുള്ളൊരു ജീവിതം നമുക്ക് നയിക്കാം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ.